അപ്പോ അവിടുന്ന് മറ്റൊരു വലിയ കടകൾ കിട്ടിയിരിക്കുന്നു. അടിപൊളി നോക്കിയേ, ഒരു വീട്ടറോളം നീളമുള്ള ഒരു കിഴങ്ങ് അവിടുന്ന് അങ്ങനെ തൂക്കി പിടിക്കുക. അതിന്റെ വള്ളി ഇതാ മുകളിൽ തൂക്കി പിടിക്കുകയാണെങ്കിൽ ഇതാ ഇത്ര നീളമുള്ള ഒരു കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇത് കഴുകി കഴിയുമ്പോ ഇത് നല്ല ഒരു വൈറ്റ് കളറാണെന്ന് പറയുന്നത്. ഒറ്റവത്തിന് കത്തിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരുപാട് ജീവിതങ്ങള് വിശപ്പടക്കിയിരുന്നത് ഞങ്ങളുടെ അനവധി കാലത്ത്. കാരണം ഞാൻ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അരിവർഷണം കിട്ടാത്ത ഒരാഴ്ച എന്നുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വയനാട് തന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ വയനാട്ടില് ആയിരം കൊല്ലി എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ളത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഗോവിന്ദാശാനെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമ്പും വില്ലും ഒരു വേട്ടക്കാരനെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദാശാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ ഒരു കാട്ടുകിഴങ്ങ് കഴിക്കാറുണ്ട് എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് കഴിക്കണമെന്ന് അന്നേരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തായാലും നമുക്ക് കഴിക്കും വേണം, അതുപോലെ തന്നെ ഈ ഒരു കാട്ടുകിഴങ്ങ് നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു കാട്ടുകിഴങ്ങല്ല, അതുപോലെ തന്നെ ഇത് പണം കൊടുത്താൽ കിട്ടാത്തൊരു കാട്ടുകിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുര എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഗോവിന്ദാശാൻ്റെ മൂത്തമരുടെ പേരെന്താ? പ്രമോദ്. പ്രമോദ് എന്തെയാണ്? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക. അപ്പോൾ പ്രമോദ് നമ്മുടെ ഒപ്പം ഉണ്ട്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് പറിക്കാൻ പറ്റിയ ഒരു സംഭവമല്ല, അത്യാവശ്യം പണിയുണ്ട്. നല്ല കുഴിക്കണം. ഇത് ശരിക്കും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും? ഇത് കടയിൽ കൊടുക്കില്ല. ഇത് ഞങ്ങൾ ആദിവാസികൾ മാത്രം ഇത് കുറച്ച് തിന്നുള്ളൂ. കുറച്ച് തിന്നുള്ളൂ. കടയിൽ കൊടുത്ത് വേറെ തിന്നാൻ അറിയില്ലല്ലോ. അതെ. ഇത് എവിടൊക്കെ ശരിക്കും ഉണ്ടാവും? കാടുകളില്. ഇതിപ്പോ എന്റെ പറമ്പിൽ ഇങ്ങനെ മല പ്രദേശമായതുകൊണ്ട് അങ്ങനെ ഉണ്ടായിപ്പോയതാണ്. എല്ലാ പറമ്പിലും ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് പറിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ കിഴങ്ങ്, എനിക്ക് തോന്നുന്നു പലർക്കും പലർക്കും അപൂർവ ആളുകൾക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ആ കിഴങ്ങ് പറിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടായിട്ട് ടേസ്റ്റ്, അതിന്നിട്ട് ചുട്ടിന്റെ പുഴുങ്ങിന്നെ ചുട്ടിന. അപ്പൊ നമ്മള് കാട്ട് കിഴങ്ങ് തേടിയിട്ടുള്ള യാത്രയുണ്ട്. ചോലയിലാണ് ഇത്. ഓടയാണോ? അത് ഓടയാണ്. അതെ. ഇതാണ് അമ്പിന്റെ കോലൊക്കെ ഉണ്ടാക്കുന്നത്. അതെ. അപ്പൊ നമ്മൾ ഇതാ ഈ കാട്ടുചോലയിൽ കൂടെ ഇങ്ങനെ നമ്മള് കാട്ടുകിഴങ്ങ് അന്വേഷിച്ചു. അപ്പൊ പോയേക്കാലേ, അവിടെ കാണുന്നതും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് നടന്നു നോക്കാം. ഈ വെള്ളം ഇതേപോലെ ഭയങ്കര ഓടക്കാടക്കുണ്ട്. അതെ. അത് ഫാമിന്റെ സ്ഥലം. ഇത് വേനൽക്കാലത്തും വരുമോ? ഓ, വേനൽക്കാലത്ത് വരും. അതെ. അപ്പൊ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാന് ഇത് നിങ്ങൾക്കും കൂടി കാണിക്കാന്ന് ചോദിച്ചു. കാരണം ഈ കാട്ടുചോലയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ട് ആ ഒരു കിഴങ്ങ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വള്ളിയും തേടിയിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കുറേയൊക്കെ നടക്കും. അതെല്ലായിടത്തും ഉണ്ടായിരുന്നു വല്ല കേട്ടോ. ഇവിടെ ഒരു മുരണ്ട് ഉണ്ടോ? ആ, അതിൻ്റെ വള്ളിയൊന്നും നിങ്ങൾക്ക് കാണണം കേട്ടോ. നല്ല വലിയ വള്ളിയാണ്. ഞാൻ അങ്ങനെ ഇറങ്ങി വരാം. ആ, അതിൻ്റെ ഇല ഒന്ന് കാണിച്ചിരോ. ഇതിങ്ങനെ പടർന്നു പോയി. ഇത് പടർന്നു പോയിക്കാം. അതായത് ഒരു ഇരിക്കലിന്റെ അത്ര വണ്ടുള്ളത്. അതെ. ഒരു 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 എന്താ പറയാ, വേര് പോലെ. വേര് പോലെ, വേര് വള്ളി പോലെ. ആ, അപ്പൊ അതിന്റെ ഇല എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് കവലക്കിഴങ്ങ്. അതായത് കവല, നൂറ, നാരാ, പല പേരിൽ അറിയപ്പെടുന്നു. ഈ നാരാന്ന് പറഞ്ഞാൽ അതിന് നാര് കൂടുതലും. നാര് കൂടുതലുണ്ടാവും. അതാണ് നാരാന്ന് തന്നെ. അത് ഈ കർക്കടമാസം, വിതരണം കർക്കടമാസത്തിലെ ഭക്ഷണ കാലത്ത് ഞങ്ങൾ പറിച്ചിട്ടുണ്ടല്ലോ. ഇത് കണ്ടവാണ്ടാവും. ഇപ്പൊ അപ്പൊ അതിന്റെ കടഭാഗത ചെറിയൊരു വള്ളിയാണ്. ചെറിയൊരു വള്ളി, ഒരു കാട്ടു വള്ളി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇതാണ് കട. അപ്പൊ ഇതിൽ മാന്തലി തുടങ്ങാണ്. നല്ല താഴത്തേക്ക് നല്ല താഴെ പോകും. ഇത് വേണമെങ്കിൽ ഞാൻ മാന്താട്ടോ. വേണ്ട, നിങ്ങൾ മാന്തിയ ശരിയല്ല. അതെ. കാരണം അത് കേട് വരാതെ കിട്ടണം. അപ്പൊ എനിക്ക് അതിന്റെ വകുപ്പ് ഇതറിയില്ല. അതെ. ഇത് കണ്ടവാൻ തായ്ച്ചുണ്ടാവും. എന്താ അറിയാം, ഇവിടെ ഇളകിയ മണ്ണായതുണ്ടേ. ഇത് കൈക്കോട്ടുണ്ടാവും. പണ്ടുകാലങ്ങളില് പലവരും ശരിക്കും വിശപ്പടക്കിയിരുന്നതുകൊണ്ടാന്നൊക്കെ. അതെ. ആ, ഞാനടക്കം ഞാനടക്കം. ഇതുണ്ട്. വണ്ണം കൂടി പോകുന്ന താഴോട്ട് വണ്ണം കൂടി പോകും. ഒരു മീറ്റർ ഒക്കെ ഉണ്ടാവും. ഇതൊരു വേരുന്ന ശരിക്കും ഒരു വർഷമൊക്കെ എടുക്കുന്നുണ്ടോ? ഇത്ര വലിയൊരു കിഴങ്ങ് ഒരു വർഷം നിൽക്കുള്ളൂ. അതെ. അടുത്ത വർഷത്തേ ഇത് ചുങ്ങിപ്പോവും. അത് ശരി. ആ സമയത്ത് നമ്മൾ എടുത്തോളണം. അതെ. അപ്പൊ വേറെ ഉണ്ടാകും. ഇത് അങ്ങനെ ചുങ്ങിപ്പോവും. ഇത് ചുങ്ങിപ്പോ. അതെ. ശരി.
ഇങ്ങനെ കുത്തി അവിടെ ഇരിക്കും ചന്ദ്രപ്പട്ടി ഇരുന്നിട്ട് ഇങ്ങനെ കുത്തി വാന്തി ഒരു കേടുകൂടാതെ എടുക്കും അത് നൂറക്കിഴങ്ങ കൂടുതൽ ഇതേ കാട്ടും അതെ അതാണ് അവന്റെ അത് ആയുസ്സോർജിക്കുന്നൊക്കെ പറഞ്ഞു ഇത് നല്ല പിന്നെ ഇതെന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാ കാട്ടിൽ കാട്ടിൽ പോകുമ്പോളേ അപ്പൊ നമ്മള് കുഴിച്ചു കുഴിച്ചു ഇതുവരെ എത്തിയിട്ടുണ്ടല്ലേ സംഭവം അത്യാവശ്യം നല്ല താഴെണ്ട് അപ്പൊ അത് പകുതിയിൽ വെച്ച് പൊട്ടിയിട്ടുണ്ട് ഈ നാരിങ്ങനെ ഒരു മീറ്ററോളം പോവും പക്ഷെ നമുക്ക് പകുതിയെ കിട്ടിയിട്ടുള്ളൂ കുഴപ്പമില്ല നമുക്ക് ബാക്കി നോക്കാം കാരണം ഒരു കഴിഞ്ഞ വർഷം കിഴങ്ങുണ്ട് അത് പറ്റിക്കാത്തോണ്ട് അത് അല്ല പറിക്കാത്തോണ്ട് ഇതാണ് കിഴങ്ങ് അടിപൊളി സാധനം ഇതിപ്പോ കുറച്ച് കാട്ടിരിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇനി കുറച്ചുകൂടി താഴ്ത്തിക്കണ്ട അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനി ചുട്ട് കഴിക്കാട്ടോ നമ്മൾ കുഴിച്ചില്ല ഇത്രക്ക് മുറിച്ചിട്ട് ഇതാ കുഴിച്ച് തന്നെ വെക്കും അപ്പൊ വീണ്ടും അപ്പൊ ഇതും ഇവിടുന്ന് വേറെ ഉണ്ടാകും നമ്മുടെ കാവത്ത് പോലെ തന്നെ കാവത്ത് പോലെ അപ്പൊ പിന്നെ അടുത്ത കൊല്ലം സുഖല്ലേ അപ്പൊ അതിന്റെ കാട്ട് വള്ളി ഇതാ കാണുന്നത് വള്ളി അതിൽ നിന്നാ നമുക്ക് ഇത്ര പോകുന്ന ഒരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇനി താഴ്ത്തിട്ടുണ്ട് പക്ഷെ അവിടെ വേറെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഈ കാണുന്നത് അപ്പൊ അത് അവിടെ ഇതാ ഇനി അടുത്ത ഒരു വേര് ഇതാ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അവിടുന്ന് ഇങ്ങോട്ട് മറ്റൊന്ന് മാന്തിയപ്പോ ഒരു അടാറ് കിഴങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി ഒരു കിഴങ്ങ് നല്ല നീളത്തിൽ ഇത് പൊട്ടാതെ നമുക്ക് കിട്ടുന്നു പൊട്ടാതെ എടുക്കണമെന്നുള്ള വാശിയിലാണ് അവിടെ ആശ അല്ലേ അപ്പൊ ആ താഴത്തേക്ക് ഇത് എനിക്ക് തോന്നുന്നു ഒരു മീറ്ററോളം ആ നീളമുള്ള ഒരു കിഴങ്ങാണ് ഇങ്ങനെ നോക്കിയ അടിപൊളി സാധനം അപ്പൊ ദാ അവിടുന്ന് മറ്റൊരു വലിയ കിഴങ്ങ് കിട്ടിയിരിക്കണം അടിപൊളി നോക്കിയേ ഒരു മീറ്ററോളം നീളമുള്ള ഒരു കിഴങ്ങ് അവിടുന്ന് അങ്ങനെ തൂക്കി പിടിക്കുക അതിന്റെ വള്ളി ഇതാ മുളുക്കുക തൂക്കി പിടിക്കുകയാണെങ്കിൽ ഇതാ ഇത്ര നീളമുള്ള ഒരു കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി അപ്പൊ നമ്മള് ഇത്ര പൊട്ടാതെ കിട്ടും എന്ന് പ്രതീക്ഷയില്ല പക്ഷെ നമ്മുടെ എന്താ പറയാ ഗോവിന്ദേട്ടൻ ഇത് ഞാൻ പൊട്ടിക്കാതെ എടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാശി കൂട്ടിട്ട് നമുക്ക് ഒരെണ്ണം പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അപ്പോ നമുക്ക് മൂന്ന് കിഴങ്ങായിട്ടുണ്ട് ഇപ്പോ അല്ല മൂന്ന് കിഴങ്ങ മൂന്ന് കിഴങ്ങായിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കാട്ടുചോലയിൽ നിന്ന് കഴുകിയിട്ട് നമ്മൾ ചുട്ട് കഴിക്കാൻ പോവാണ് ഇത് കഴുകി കഴിയുമ്പോ ഇത് നല്ല ഒരു വൈറ്റ് കളറാവെന്ന് പറയുന്നത് ചെറിയ നൈസായിട്ടുള്ള തൊലിയാണ് ഈ തൊലി നമ്മൾ വണ്ടി കളയും ഇത് മാത്രല്ലാട്ടാ ഇനി ഒരുപാട് കിഴങ്ങുകളുടെ പേര് പറഞ്ഞു അത് തേടി പോയാ ഒരുപാട് ഇനിയും കിഴങ്ങുകൾ നമ്മൾ പറിക്കാനുണ്ട് കഴിക്കാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നൊരു ദിവസം കഴിക്കാം അയ്യവ നല്ല ഭംഗി വെച്ചിട്ടാ ആ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കണലില് ചുടാൻ പോവാണ് കേട്ടോ ആ ഇട്ടോതിന് കത്തിയില്ലോ ഇത് ഏതാണ് മരം ഇത് കൊടംപുളി 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 ഇത്രക്ക തടിയക്കൂലേ പിന്നെ ഇതൊന്നാലും ഇതിനെക്കാട്ട് വലുതുണ്ടാവും അതെ പുളി നന്നായിട്ടുണ്ടാവാറുണ്ടാ ഓ അത് ശരി അപ്പൊ നമുക്ക് ഒരു വാഴ എല്ലാം കൊണ്ട് മുറിക്കാം അല്ലേ അടിപൊളി ഈ വാഴയുടെ ഇലയിൽ നമുക്ക് കിഴങ്ങിടട്ടാ വാഴയുടെ എല്ലാം റെഡി ഇട്ടാ അതെ ഓക്കെ അടിപൊളി മഴക്ക് പെയ്ത കാരണം വാഴയുടെ എല്ലാം നല്ല വൃത്തി ഇഷ്ടംപോലെ കഴിച്ചില്ലേ ശരി ശരി അപ്പൊ ഞങ്ങള് വീണ്ടും ഇതാ അടുപ്പ് ഇങ്ങനെ ആയിക്കോട്ടിരിക്കാണ് അതെ അല്ലേ ഞാൻ ഊതാ ഓക്കെ അടിപൊളി ഓടക്കുഴലാണല്ലോ അതെ അങ്ങനെ തന്നെ ഇത് ഇവിടുന്ന് വെട്ടിയതാണ് ആ ഞാൻ ഓറൊക്കെ ഉണ്ടാക്കിയേക്കും അതെ പിന്നാൾ പോകുന്നിട്ട് അഞ്ചാറെണ്ണം ഓരോ കൊണ്ടേ അതെ ഞാൻ പൈസ പിടിക്കില്ല അപ്പൊ നമ്മള് വെള്ളം കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അതെ ഇതിലാണ് ഇനി നമ്മൾ പുഴുങ്ങാൻ പോകുന്നത്
അല്ല ഞാൻ ചൂടാൻ പറ്റിയ ഏതാണ് നോക്ക ഇതില്ല ഈ നാരാന്നാണ് നിങ്ങളെ പറഞ്ഞില്ലേ അതിന് നാരുണ്ടാവും ഇതിനൊരു ഒന്നുമില്ല അതായത് എന്താ പറയാ ആ ഒരു നമ്മുടെ എന്താ പറയാ കാപത്ത് കാവത്ത് കാവത്ത് കാവത്തിൽ ആരുണ്ടാവും പക്ഷെ ഇതിന് ആരുണ്ടാവില്ല അതേപോലെ തന്നെ ഇത് നട്ടുണ്ടാവും അതല്ല ആ ഒരു പീസ് വെച്ചുണ്ടാവും ആ ഉണ്ടാവും ശരി എല്ലാ മണ്ണിലും ഉണ്ടാവോ ഓ ശരി ഇത് പച്ച കഴിക്കില്ലല്ലോ ഇല്ലില്ല നമ്മുടെ കപ്പ കഴിക്കുന്ന മതി ഇല്ലില്ല അത് ചുട്ടില്ല ആ അത് നമുക്ക് ചുട്ടില്ല അപ്പോൾ കുറച്ച് ചുടാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതെ അതെ കുറച്ച് ചുടാൻ വേണ്ടി അപ്പോൾ ഇത് കണ്ണലാവട്ടെ കണ്ണലാവട്ടെ അപ്പോൾ നമ്മൾ ഒരു കഴുകലൂടെ കഴുകിയിട്ട് ഇതാ വെള്ളത്തിൽ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അത്യാവശ്യം വെള്ളം ഇങ്ങനെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതെ ചൂടായി തുടങ്ങിയെന്ന് പറയാം അതിലേക്ക് ഇട്ടു നമ്മളിതിൽ ഉപ്പ് ഉപ്പിടുവോ ഇല്ല ഉപ്പിടില്ല വേറെ എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും ഇടുവോ ഇല്ല ഒന്നുമില്ല കാട്ടിലല്ലേ കാട്ടിൽ തന്നെ കാട്ടിൽ ഇങ്ങനെ വേവിക്കില്ല ചുട്ടിനെയ്യ അപ്പൊ പൊടികളൊന്നുമില്ല പൊടികളൊന്നുമില്ല കൃത്രിമങ്ങളൊന്നുമില്ല അതൊന്നുമില്ല അതാണ് ഇതെന്റെ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ആണ് നമുക്ക് അറിയേണ്ടത് അതാണ് ചുടാനേ ഇലയിൽ ഇപ്പം ചൂടാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് ചുടാനുള്ള പരിപാടി അതെ അതെ കുറച്ച് കൈ താമസമുണ്ട് എന്നാലും ഇലയില് നമ്മള് പൊഞ്ഞു പൊതിഞ്ഞു അടിപൊളി വാഴ നാരുകൊണ്ട് തന്നെ കെട്ട് കിട്ടാ അപ്പൊ ഇങ്ങനെയാണ് ഒരുപാട് ജീവിതങ്ങള് വിശപ്പടക്കിയിരുന്നത് അനവധി കാലത്ത് അനവധി കാലത്ത് കാരണം ഞാൻ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അരിഭക്ഷണം കിട്ടാതെ ഒരാഴ്ച ഒന്നുണ്ട് അരിഭക്ഷണം കിട്ടാതെ ഇത് കഴിച്ചിട്ട് ജീവിച്ചു അല്ലെ കാട്ടി കിടങ്ങും പിന്നെ അന്ന് കുഴലിക്കാർ കപ്പ നട്ടിരുന്നു ആ കപ്പ ഒരു കപ്പരില്ല അതിന്റെ പൊടിപ്പുഴ ഇറക്കി വെക്കാൻ പോവാണ് ഇറക്കി വെച്ച വെള്ളം ഊറ്റിക്കളയാ ശരിക്കും നമ്മളൊരു പൊടിക്കിഴങ്ങ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ അതെ അത് പുഴുങ്ങിയപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വഴുക്കൽ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും നല്ല ഭംഗി വെച്ച് വെള്ളാരങ്കല്ല് പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കാണാനുള്ളത് ഇനി നമ്മളിതാ കാണാൻ നമ്മൾ ആ ചുടാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചത് ഇതാ കണലിടാണല്ലേ ഇതാ കണലിട്ടു ഇപ്പോഴും ചെറുപ്പക്കാരെ പോലുള്ള ആ ഒരു എനർജി ഉണ്ടോ ആ ഒരു എനർജി ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് അത്ഭുതപ്പെടുത്തുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്നവരെ അത്ഭുതപ്പെടുത്തുന്നു ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കാണണം എന്ന് ആഗ്രഹം അങ്ങ് പറഞ്ഞാൽ പിന്നെ അത് അദ്ദേഹം അത് നിറവേറ്റി കൊടുക്കാന്നുള്ള മനുഷ്യായിട്ട് എന്താ കാര്യം അതാണ് 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 കാരണം അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ആളുകളുടെ വിശപ്പടക്കിയിരുന്ന ഒരു കിഴങ്ങാണിത് അപ്പൊ അത് ലോകം അറിയണം എന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ ഒരു തരം മാത്രമേ ഉള്ളൂ ഇനി പലതരം കിഴങ്ങുകളുണ്ട് കിടക്കാണ് വെള്ളം ഒഴിച്ചിട്ട് ഇലന്നിട്ട് കഴുകുക എന്നിട്ട് ആ പുഴുങ്ങിയത് ഇതിലേക്കണ്ട് വെക്കാം ലാശാനാ അപ്പോതാ ആ ഒന്നുകൂടി ആവാണ്ടല്ലേ അല്ലല്ല ഞാൻ വെറുതെ വെച്ചാ അതെ അത് വെള്ളം വറ്റാൻ വേണ്ടി ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് കൊട്ടാൻ പോവാണ് ഇതിലേക്കിതാ കൊട്ടിയിട്ടുണ്ട് കേട്ടോ തൊലി കളയണല്ലേ തൊലി കാണണം ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ളാരങ്കല്ല് തെള്ളങ്ങണു പവിഴ മുത്ത് പോലെ അപ്പൊ നമ്മള് ജീവിതത്തില് ആദ്യമായിട്ടൊരു കാട്ടുകിഴങ്ങ് കഴിച്ചു നോക്കാൻ പോട്ടാ അപ്പൊ നമ്മളിതാ കഴിച്ചു നോക്കാൻ പോവാണ് എന്താടാ അണ്ണ ചേർക്കുന്നുണ്ടല്ലേ ഭക്ഷണം കൊടുക്കാനായിട്ടാവും അതായത് നമ്മുടെ പൊടിക്കുഴങ്ങക്കല്ലേ അതിന്റെ അരുത്തുകൂടെ പോയിട്ട് എന്ത് ടേസ്റ്റ് പറഞ്ഞറിയാം നല്ല ടേസ്റ്റ് ഒരു ആരോ ഒന്നുമില്ല പൊടിച്ചു കഴിഞ്ഞാല് ആരൊന്നുമില്ല ബിസ്ക്കറ്റ് പോലെ എന്നൊക്കെ വരുന്ന പോലെ തന്നെ ആരൊന്നുമില്ലാത്ത ഇതേമാതിരിയാണ് ചെറിയ രീതിയിൽ തൊലിയുണ്ട് ഇതിപ്പോ ചുട്ടാൽ ഈ കഴുകണ ഉണ്ടാവില്ല
വേണ്ടടാ ഇത് പൊളിക്കും ഇത് കുറേ മാന്തണ്ട് വരും നമ്മൾ ഭയങ്കര രസം ചുട്ടതായി കേട്ടോ ചുട്ടതായില്ലേ ചുട്ടതായി ഓക്കെ ചുട്ടത് മറ്റുമായിട്ട് വ്യത്യാസം കണ്ടോ നോക്കട്ടെ ഇതുണ്ടോ തൊരി കളഞ്ഞിട്ട് ഇനിയിപ്പം ഇതല്ല മറ്റേ വെള്ളത്തിന്റെ ഇതുണ്ടാവില്ല നല്ല ഇതായിരിക്കും പൊടി കൂടുതൽ അപ്പോ ചുട്ടത് ഈ ഒരു ടേസ്റ്റ് വ്യത്യാസം ഏതാണ് ടേസ്റ്റ് കൂടുതൽ ഇത് ചുട്ട ചുട്ടതായിരിക്കും അതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ തോലി ആദ്യം കളയാലേ തോലി ഇതെങ്ങനെ കളയാൻ പറ്റുന്നുണ്ട് പിന്നെ അടിപൊളി അപ്പൊ എന്താ സുഹൃത്തുക്കളെ നമ്മള് ചുട്ടതും കഴിച്ചു അശാൻ കഴിക്കേണ്ട നമ്മള് ചുട്ടതും കഴിച്ചു പുഴിയതും കഴിച്ചു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പലവർക്കും ഇത് പലവരും ഇത് ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക കാരണം ഇങ്ങനെ ഒരു കാട്ടുകിഴങ്ങ് ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ പലരും ഇപ്പൊ അപ്പൊ അശാനെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നും വളരെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ കാണിച്ചു തരുമ്പോഴുണ്ടാവും പ്രത്യേക ഒരു പോസിറ്റീവ് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.